ഇന്നലെ കുടപ്പന കുന്നിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഒരമ്പലത്തില്. അവര് പറഞ്ഞത് ആദ്യമായിട്ടാണ് സാറേ ഇങ്ങനെ ഒരു ആത്മീയ പ്രഭാഷണം ഇവിടെ വെക്കുന്നത്. ഏതായാലും ഒരു കുടുംബക്ഷേത്രം ജനങ്ങളെ ഏറ്റെടുത്ത് നല്ല ഗംഭീരമായിട്ട് നടത്തുന്ന ആ ക്ഷേത്രത്തിൽ 100-500 പേര് ഈ പ്രഭാഷണം കേൾക്കാൻ ശ്രദ്ധയോടുകൂടിയിരുന്നു. നല്ല മാറ്റം വരുന്നുണ്ട്, നല്ല മാറ്റം. ശരിക്കും അവിടെ ഒന്നും പ്രഭാഷണമേ നടത്താറില്ല, നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞതാണ്, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു, ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ലാസ്റ്റായപ്പോൾ നിങ്ങളൊരു ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി വളർന്ന് ഹിന്ദുവായി മരിക്കണം, നിങ്ങളുടെ മക്കളെ ഹിന്ദു സ്കൂളുകളിൽ പഠിപ്പിക്കണം, നമ്മുടെ പൈതൃകം അവർക്ക് ലഭിക്കണം, ഹിന്ദു സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം, ഹൈന്ദവ സ്ഥാപനങ്ങളെ വളർത്തണം. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുമതവും ക്രിസ്ത്യൻ്റെ സ്ഥാപനങ്ങളും വളർത്തുന്നുണ്ട്, ഓരോ മുസ്ലിമും ഇസ്ലാം മതത്തെയും അവരുടെ സ്ഥാപനങ്ങളെയും വളർത്തുന്നുണ്ട്. അവരെ ആരും വർഗീയവാദിയാണെന്ന് പറയില്ല, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശമുണ്ട്, ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഹിന്ദുവാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് വലിയ വർഗീയവാദമാണ്. ഹിന്ദു സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞാൽ അത് വർഗീയവാദമാണ്, ഇടുങ്ങിയ മനോഭാവമാണ്. ഹിന്ദു സ്കൂളുകളിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അയ്യോ ഇങ്ങനെയൊക്കെ മൈക്കിലൂടെ വിളിച്ചു പറയാമോ എന്നൊരു ഭയമാണ്. എന്നാൽ നമുക്ക് ഈ ഭയം മാറുക. നമ്മുടെ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ വർഗീയവാദമാണ്, നമ്മൾ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ വർഗീയവാദം, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വർഗീയവാദമാണ്. എന്തൊക്കെ തരത്തിലുള്ള ഹിന്ദുവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മാത്രമേ വർഗീയവാദം ഉള്ളൂ. ഇവിടെ മറ്റ് മതത്തിലുള്ളവർക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാം, എന്തു വേണമെങ്കിൽ പറയാം, ഒരു പ്രശ്നവുമില്ല. അത്രയും വേദനാജനകമായിട്ടുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് പറയണം. ഒരു 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും ഒരു ഹിന്ദുവായി പരമപവിത്രമായ ഭാരതത്തിൻ്റെ മടിത്തട്ടിൽ ജനിച്ച് വളർന്ന് നിലനിൽക്കാനുള്ള അനുഗ്രഹം ചൊരിയണമേ ജഗദീശ്വര എന്ന് പറയാനുള്ള ഗട്ട്സ് നിങ്ങൾക്കുണ്ടാവണം. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഗട്ട്സുള്ളവരുണ്ടെങ്കിൽ ഞാനൊരു പ്രാർത്ഥന ചൊല്ലിത്തരാം, അത് ഏറ്റുപാടണം. എല്ലാവരും വളരെ ഉറക്കെ ദേവദാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യേവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ എന്ന ഉജ്ജ്വലമായ മന്ത്രം, നമ്മുടെ പിതൃക്കളോടുള്ള കടം വീട്ടൽ, ദേവചൈതന്യത്തോടുള്ള കടം വീട്ടൽ, നമ്മുടെ ഋഷിമാരോടുള്ള കടം വീട്ടൽ, അവരെ സ്മരിച്ചുകൊണ്ട് മാത്രം ചെയ്യാവുന്നതാണെന്ന് ബോധ്യപ്പെടുത്തി ഇവരെ കൊണ്ടിത് പറയിപ്പിച്ചു. അത് ഗംഭീരമായിട്ട് അടിമുട്ടി മാറ്റണ്ടേ. കുറേ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു, അവരിൽ ചിലർക്ക് തോന്നിയിരുന്നു സാറ് പറഞ്ഞതിനോട് ഞങ്ങൾ ചില ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയൂ എന്ന്. ചോദ്യം എഴുതി അയക്കാൻ പറഞ്ഞു. ഓരോ വ്യക്തിയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. ഏതാണ്ട് എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടി ചേർത്തിട്ടാണ് പ്രിന്റഡ് നോട്ട് കൊടുത്ത് കാര്യം വിവരിച്ചത്. എങ്കിലും ഒരു 2-3 ചോദ്യം ചോദിച്ചു, അതിനൊക്കെ ഉത്തരവും കൊടുത്തു. ഒന്ന് മാത്രം പറഞ്ഞു, എൻ്റെ ചോദ്യം നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ ഹിന്ദുവാണെന്ന് പറയുമോ ചോദിച്ചു. എല്ലാവർക്കും ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ഹിന്ദു ധർമ്മം എന്താണെന്ന് സാറിൻ്റെ ക്ലാസ്സും ഈ ഉത്തരവും കേട്ടപ്പോൾ മനസ്സിലായി എന്ന് മാത്രം പറഞ്ഞു. കൂടുതൽ അവരെ കൊണ്ട് പറയിപ്പിച്ചുമില്ല. ഏതായാലും നല്ല അനുഭവങ്ങളുടെ പരമ്പരയാണ് ഓരോ ദിവസവും. ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 150 ഓഫീസർമാർക്ക് ക്ലാസ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം തീർത്ഥവാദമണ്ഡലത്തിന് ക്ലാസ് ഉണ്ട്. നാളെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ക്ലാസ് ഉണ്ട്. നാളെ മൃഗസംരക്ഷണ വകുപ്പല്ല, അമൃത ടിവിയിലെ റെക്കോർഡിംഗ് ഉണ്ട്. മറ്റന്നാളെ മൃഗസംരക്ഷണ വകുപ്പിലെ 180 ഉദ്യോഗസ്ഥർക്കുള്ള ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ പൈതൃകം വേണം, ജീവിതശൈലി വേണം. ആ ലെവലിലേക്ക് സമൂഹം മാറുന്നത് അഭിമാനത്തോടുകൂടി. ഈ കർട്ടന്റെ മുമ്പിൽ മാത്രം ഇരുന്നുള്ള ക്ലാസ്സല്ല, എല്ലാ ദിവസവും തിരുവനന്തപുരത്തും സമീപ പ്രദേശങ്ങളും കൊല്ലം പത്തനംതിട്ടയിൽ 2-3 ക്ലാസ് ഉണ്ട്. റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കാനെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.